വരച്ചെടുത്തിട്ടുണ്ട്. അതൊന്ന് ഞാൻ ക്ലിയറായിട്ട് വരച്ച് കാണിച്ചു തരാം. ഇതുപോലെ ആദ്യം കുറച്ച് അധികം കട്ടില്ലാതെ നേർമേലിങ്ങനെ വരച്ചെടുക്കാം. എന്നിട്ട് അത് കറക്റ്റായതിന് ശേഷം അതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ കുറച്ചും കൂടെ ഡാർക്കായിട്ട് വരയ്ക്കുക. ഇതുപോലൊരു മോഡല് ഇങ്ങനെ വരച്ചെടുക്കുക. ഇങ്ങനെ വരച്ച് എന്നിട്ട് ഒരു സ്കെച്ച് പെൻസിലെടുത്തിട്ട് സ്കെച്ചോ അതിന് വാട്ടർ കളറോ നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്തായാലും കുഴപ്പമില്ല. ഞാനിവിടെ ഒരു സ്കെച്ചിൻ്റെതാണ് എടുത്തത്, ഒരു റെഡ് കളറാണ് എടുത്തത്. അതിങ്ങനെ ടോപ്പിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ കളർ ചെയ്യാം.
ഇതിപ്പോൾ ഞാൻ ഫിനിഷിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ ഇതിൻ്റെ ഹെയറിനും അതുപോലെ ടോപ്പിനൊക്കെ സ്റ്റോണ് വെച്ച് ഞാൻ ഡെക്കറേഷൻ കുറച്ച് സ്പ്രെഡും ചെയ്തിട്ടുണ്ട്. കയ്യിൽ ബാലൻസ് വന്ന സ്റ്റോൺ കൊണ്ട് ഞാൻ ഡെക്കറേഷൻ ചെയ്താ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏത് സ്റ്റോണാണെങ്കിലും, അതിനായിട്ട് വാങ്ങിക്കുന്നു വേണ്ട, ബാലൻസുള്ള ഏത് സ്റ്റോണാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സ്റ്റോണില്ല, അല്ലെങ്കിൽ വേറെ ഫ്ലവേഴ്സോ എന്ത് വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇതുപോലെ തന്നെ നെറ്റും ബാലൻസാണ്. അപ്പോൾ സാധാരണ നെറ്റ് തന്നെ വേണമെന്നില്ല, ഏത് ചെയ്ത് കഴിഞ്ഞാലും ഇതുപോലത്തെ ഫാഷൻ മോഡലിങ്ങിൻ്റെ ഇത് നമുക്ക് റെക്കോർഡായിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റും. ഇത് ചോക്ലേറ്റ് അല്ല, ചോക്ലേറ്റിൻ്റെ കാലി ബോക്സാണ്. ഞാൻ സ്റ്റോണും അതേപോലെ നീഡിൽസ് അതൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ചോക്ലേറ്റ് ആട്ടോ ഇത്. ക്വാളിറ്റി സ്ട്രീറ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയണ്ടാവും. ഇതാണ് ഇതിൻ്റെ ഫൈനലായിട്ട് നിൽക്കുന്നത്.